നമസ്കാരം. ഞാൻ ഡോക്ടർ വിജയകുമാർ. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയം ബ്രസ്റ്റ് ക്യാൻസർ അഥവാ സ്തനാർബുദം. ഇന്ത്യയിൽ കണ്ടുവരുന്ന ക്യാൻസറുകൾ ഏറ്റവും കോമൺ, ഏറ്റവും സാധാരണമായി കണ്ടുവരുന്ന ഒരു ക്യാൻസറാണ് സ്ത്രീകളിലൊക്കെ വരുന്ന ബ്രസ്റ്റ് ക്യാൻസർ. 100,000 ആൾക്കാരിൽ 35-40 പേര് ആണ് ബ്രസ്റ്റ് ക്യാൻസറായിട്ട് വരുന്നത്. ശരാശരി കണക്ക് നോക്കുമ്പോൾ നമ്മളെ തിരുവനന്തപുരം, ഡൽഹി ഇത് രണ്ടുമാണ് ഏറ്റവും കൂടുതൽ കണക്കാണ്. ഓൾമോസ്റ്റ് 40/100,000 എന്ന കണക്ക് വരുന്നത്. ഒരു വർഷത്തിൽ നമ്മൾ കാണുന്ന നമ്പർ ഓഫ് ന്യൂ കേസസ്, നമ്മൾ കാണുന്ന പുതിയ ബ്രസ്റ്റ് ക്യാൻസർ കേസസ് 180,000-ത്തിനടുത്ത് വരും. ബ്രസ്റ്റ് ക്യാൻസർ വരുന്ന ഫീമെയിൽസിന് മാത്രമല്ല, ആണുങ്ങളിലും വരാറുണ്ട്. പക്ഷേ നമ്മൾ 100 കേസ് എടുത്തു കഴിഞ്ഞാൽ അതിലൊരു 98 കേസും ഫീമെയിലും 2 കേസും മാത്രം മെയിൽ ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാവാറുള്ളൂ. അപ്പോൾ മെയിൽ ബ്രസ്റ്റ് ക്യാൻസർ വളരെ റെയറാണ് കമ്പാരിറ്റീവ്ലി. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ബേസിക് യൂണിറ്റ്, നമ്മളൊരു ബിൽഡിംഗ് എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ബേസിക് യൂണിറ്റ് ഒരു ഇഷ്ടികയാണ്, ഒരു ബ്രിക്കാണ്. അത് ഓരോ ഇഷ്ടിക വെച്ചിട്ടാണ് ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുന്നത്. അതേപോലെ നമ്മുടെ സെൽ, ഒരു സെല്ലാണ് നമ്മുടെ ബോഡീൻ്റെ ബേസിക് യൂണിറ്റ്. ഒരു സെൽ, ഈ സെല്ലിൻ്റെ ഒരു അൺകൺട്രോൾഡ് ഡിവിഷനാണ്, അൺകൺട്രോൾഡ് മൾട്ടിപ്ലിക്കേഷനാണ് ക്യാൻസർ എന്ന ഒരു വാക്കിൻ്റെ ഡെഫിനിഷൻ തന്നെ. അൺകൺട്രോൾ എന്ന് പറയുമ്പോൾ നമ്മൾ ക്യാൻസർ സെൽസ് നോർമലി കൺട്രോൾ ചെയ്യുന്നത് നമ്മൾ സെൽസിൻ്റെ അകത്തുള്ള ജീൻസാണ്. അപ്പോൾ ഈ ചില ജീൻസിൻ്റെ ഡാമേജ് കൊണ്ടാണ് നമുക്ക് ക്യാൻസർ ഉണ്ടാവുന്നത്. ഈ ജീൻസ് ഡാമേജ് ചെയ്യാനുള്ള മെയിൻ കാരണങ്ങൾ നമ്മളെ എൻവയറൺമെൻറ്റിലുള്ള കാർസിനോജൻസ് എന്ന് പറയും. നമ്മൾ പൊല്യൂഷൻ ഉണ്ടാവാം, ആൽക്കഹോൾ ഉണ്ടാവാം, സ്മോക്ക് ഉണ്ടാവാം, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന പെസ്റ്റിസൈഡ്സ് അങ്ങനത്തെ കാര്യങ്ങളുണ്ടാവാം. അപ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കും, ഞാൻ അയാളെ ഒരു 100 സിഗരറ്റ് ഡെയിലി വലിക്കുന്നുണ്ട്, ഒരു 100 വയസ്സ് വരെ ജീവിച്ചു, ഒരു കുഴപ്പമുണ്ടായില്ല. അയാൾക്കൊരു കുഴപ്പമുണ്ടാവില്ല, പക്ഷേ ഇങ്ങനെ നമ്മളിങ്ങനെ സിഗരറ്റ് വലിച്ച് ഇതാക്കുമ്പോൾ നമ്മൾ ജീൻസ് ഡാമേജ് ആവും. ഈ ജീൻസ് ഡാമേജ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഇതേ ജീൻസ് ആയിരിക്കും അടുത്ത തലമുറക്ക് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അടുത്ത തലമുറ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ അവർക്ക് ഓൾറെഡി സ്റ്റാർട്ടിംഗ് പോയിന്റിൽ കുറച്ച് ജീൻസ് ഡാമേജ് ആയിരിക്കും. അങ്ങനെ വരുമ്പം അവർക്ക് വരേണ്ട സാധ്യത കുറച്ച് കൂടി വരും. അപ്പോൾ നമ്മൾ പുകവലിച്ചാലും നമുക്ക് ക്യാൻസർ വന്നിട്ടില്ല. അത് നമ്മളെ നല്ല ബോഡീൻ്റെ ഇമ്മ്യൂൺ സിസ്റ്റം നന്നായതുകൊണ്ട്, നമ്മുടെ ഇമ്മ്യൂൺ സർവൈസ് നല്ലതായതുകൊണ്ട് നമുക്ക് ആ ഡാമേജ് റിപ്പയർ ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ അതെപ്പോഴും മറ്റുള്ള നെക്സ്റ്റ് ജനറേഷനും അത് ഹാനികരമാവാം എന്ന് നമ്മൾ മനസ്സിലാക്കണം. പാശ്ചാത്യ രാജ്യത്തിൽ ക്യാൻസറിൻ്റെ അളവ് നമ്മളെക്കാളും എത്രയോ അധികം കൂടുതൽ. നമ്മളത് ഇപ്പോൾ ഒരു 30/100,000 ആണെങ്കിൽ US ഒരു 100/100,000, 90/100,000 ഈ റേറ്റിലാണ് ക്യാൻസറിൻ്റെ റേറ്റ് അവിടെ ഉള്ളത്. അപ്പോൾ ഇത് മച്ച് മോർ കൂടുതലാണ് പാശ്ചാത്യ രാജ്യത്തിൽ. കാരണം നമ്മുടെ ലൈഫ് സ്റ്റൈൽ അങ്ങനെ മാറി മാറി വരുമ്പം നമ്മളെ എൻവയറൺമെൻറ്റൽ പൊല്യൂഷൻ, നമ്മളെ വാട്ടർ ഫുഡിൽ എല്ലാത്തിലും പൊല്യൂഷൻ കുറച്ച് കൂടുന്നുണ്ട്. അപ്പോൾ ക്യാൻസർ ഉണ്ടാവുന്ന ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറയാം. പക്ഷേ സ്ത്രീകളിലുണ്ടാവുന്ന ക്യാൻസർ ഏറ്റവും കോമൺ ഉണ്ടാവുന്നത് ഏജ് റിലേറ്റഡ്. ഫസ്റ്റ് ഏജ് കൂടും, ഏജ് കൂടുന്നതിനനുസരിച്ച് നമ്മളെ ഇൻസിഡൻസ് കൂടാൻ സാധ്യത. അപ്പോൾ 60, 70, 80 കഴിയുമ്പോൾ അത് നമുക്ക് കൂടുതൽ വരാൻ സാധ്യത. പക്ഷേ യങ് ഏജിലും കാണാറുണ്ട്. നമ്മൾ ആദ്യത്തെ കുട്ടി വളരെ വൈകിട്ടുണ്ടാവുമ്പം, അല്ലെങ്കിൽ നമുക്ക് ലാക്ടേഷൻ മുല പാൽ കൊടുക്കാതിരുന്നാൽ, കുട്ടികൾക്ക് മുലപ്പാൽ കൊടുക്കാതിരിക്കുമ്പം, അല്ലെങ്കിൽ അതേപോലെ ചില ഹോർമോൺസിൻ്റെ ഉപയോഗം, നമ്മൾ ചിലപ്പം ഒരു മെനോപോസൽ സിംപ്റ്റംസിന് വേണ്ടി കുറേ ഹോർമോൺസ് കുറേ കാലം ഉപയോഗിക്കുമ്പം, ഇതൊക്കെ ഒരു റിസ്ക് ഫാക്ടേഴ്സ് ആയിട്ട് മാറാൻ പറ്റും. തീരെ കുട്ടികൾ ഉണ്ടാവാതിരിക്കുന്നതും ഇതും ഒരു റിസ്ക് ഫാക്ടറായിട്ട് മാറുന്നുണ്ട്. ഇതെല്ലാം നമ്മളെ റിസ്ക് കുറച്ച് കൂട്ടുന്നു. ഇത് ഡയറക്റ്റ്ലി ക്യാൻസർ ഉണ്ടാക്കുന്നതല്ല, പക്ഷേ ക്യാൻസർ ഉണ്ടാവാൻ സാധ്യതയുള്ള ആൾക്കാർക്ക് ഇതിൻ്റെ റിസ്ക് ഡെഫിനറ്റ്ലി കൂടുന്നുണ്ട്. അതേപോലെ റേഡിയേഷൻ എക്സ്പോഷർ, നമുക്ക് ചില ചെറുപ്രായത്തിൽ റേഡിയേഷൻ കിട്ടിക്കഴിഞ്ഞാൽ എന്തെങ്കിലും കാരണവശം, അതൊരു റേഡിയേഷൻ ഫോളോഔട്ട് കൊണ്ടാവാം, അല്ലെങ്കിൽ ഒരു വർക്ക് ചെയ്യുന്ന സ്ഥലത്തിൻ്റെ ഏരിയസ് കൊണ്ടാവാം, അല്ലെങ്കിൽ കുറേ എക്സ്റേസ് എടുക്കുന്നതുകൊണ്ട്, റിപ്പീറ്റഡ് റേഡിയേഷൻ പ്രൊസീജിയേഴ്സ് ചെയ്താൽ, കുറേ CT സ്കാൻ ചെയ്തു കുറേ എക്സ്റേസ് എടുക്കേണ്ടി വന്നാൽ ഒരു ഓരോ പീരീഡ് ഓഫ് ടൈം, എന്നാലും ഒരു നമ്മളെ ജീൻസിന് ഡാമേജ് ചെയ്യാൻ സാധ്യതയുണ്ട് ഈ റേഡിയേഷൻ എക്സ്പോഷർ കൊണ്ട്. അപ്പോൾ റേഡിയേഷൻ എക്സ്പോഷർ ഒരു കാരണമാവാം ക്യാൻസർ ഉണ്ടാക്കാൻ കാരണം. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിൽ ഒന്ന് നമുക്ക് ഇതാണ്, നമുക്ക് ഇതിനെപ്പറ്റി അവയർനെസ് അറിഞ്ഞിരിക്കണം. നമുക്ക് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് കാരണം നമുക്ക് ചേഞ്ചസ് വരാം. അതുകൊണ്ട് നമ്മളെപ്പോഴും അറിഞ്ഞിരിക്കണം. ഇപ്പോൾ സ്തനാർബുദത്തിന് വേണ്ടി നമുക്ക് ജസ്റ്റ് ഒരു ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ ചെയ്താൽ, നമുക്ക് എന്തെങ്കിലും ഒരു തടിപ്പ് കണ്ടാൽ ഉടനടി അതൊരു ഡോക്ടറെ കാണിക്കണം. അതേപോലെ നിപ്പിൾ ഡിസ്ചാർജ് കൂടുതൽ, ബ്ലഡ് സ്റ്റെയിൻഡ് വന്നാൽ ഉടനടി അത് ഡോക്ടറെ കാണണം. ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമ്മളതൊരു ഡോക്ടർ അതിനെ എക്സാമിൻ ചെയ്ത് വേണ്ടി വന്ന ഒരു മാമോഗ്രാം ചെയ്യും. മാമോഗ്രാമിൽ എന്തെങ്കിലും അബ്നോർമാലിറ്റി കണ്ടാൽ നമുക്കൊരു ബയോപ്സി, ഒരു നീഡിൽ ബയോപ്സി ചെയ്തു. ഇതിൽ നമുക്കത് കൺഫേം ചെയ്യാൻ പറ്റും വല്ല പ്രോബ്ലമാറ്റിക് ആണോ അല്ലയോ എന്നുള്ളത്. പിന്നെയുള്ള ഞാൻ പറഞ്ഞത്, ഈ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസിൽ ഡയറ്റ് ഓൾസോ പ്ലേസ് എൻ ഇമ്പോർട്ടൻ്റ് റോൾ. ദാറ്റ് നമുക്ക് ചിലപ്പം കൂടുതൽ റെഡ് മീറ്റ് കഴിച്ചാലോ, അല്ലെങ്കിൽ കൂടുതൽ ഫാറ്റി ഫുഡ് കഴിച്ചാലോ, നമുക്ക് എപ്പോഴും നമ്മളെ ബോഡീൻ്റെ ഒരു സിസ്റ്റത്തിനെ വീക്കാക്കുന്ന ഒരു ഇതുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് മോർ പ്രോൺ ടു ഡെവലപ്പ് മെനി ഡിസീസസ്, ഡിസീസസ് കൂടുതൽ വരാൻ സാധ്യത കൂടുന്നത്.
അപ്പോൾ എക്സസൈസ് ഓർ ഹെൽത്ത് ഒരു സെഡൻട്രി ലൈഫ് സ്റ്റൈൽ, നമ്മൾ എപ്പോഴും ഒന്ന് ഇരുന്ന് മാത്രം ജോലി ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു എപ്പോഴും വീട്ടിൽ കിടന്ന് ഇരുന്ന് കാണുന്നു, അല്ലെങ്കിൽ ടി വി കാണുന്നു, ഭക്ഷണം ഒരു ഫാസ്റ്റ് ഫുഡ് ഹാബിറ്റ്സ് ഒക്കെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ബോഡീൻ്റെ പ്രതിരോധ ശക്തി കുറഞ്ഞ് കുറഞ്ഞ് വരും. അന്നേരമാണ് ഇങ്ങനത്തെ ക്യാൻസർ പോലെ അസുഖങ്ങൾ വളരാൻ ഒരു ഫേവറബിൾ എൻവയറമെൻറ്റ് കിട്ടുന്നത്. അപ്പോൾ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഇൻക്ലൂഡ്സ് ഗുഡ് ഫിസിക്കൽ ആക്ടിവിറ്റി. ഇറ്റ് ഓൾസോ നമ്മളെ മനസ്സിൻ്റെ സ്ട്രെസ്സും കുറേയൊക്കെ സിവിയർ ഡിപ്രഷൻ അല്ലെങ്കിൽ സിവിയർ സ്ട്രെസ് ഓൾസോ നമ്മുടെ ബോഡീൻ്റെ ഇമ്മ്യൂണിറ്റി സപ്രസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതും നമ്മൾ കഴിഞ്ഞത്ര അവോയ്ഡ് ചെയ്യാൻ നോക്കുന്നത് നല്ലതാണ്. ഇതാണ് നമ്മളൊരു ബോഡി ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് കൊണ്ട് നമ്മൾ സ്ട്രെസ്സ് കൂടുന്നു, നമ്മളിപ്പം ഹാബിറ്റ്സ് കൂടുന്നു, ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ ക്യാൻസറിൻ്റെ അളവും കൂടുന്നത്. അതാണ് ക്യാൻസർ ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആയിട്ട് മാറാൻ തന്നെ ഒരു കാരണം. ഒരു പേഷ്യൻ്റിനെ സംബന്ധിച്ചോളം ഏറ്റവും ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് ബ്രസ്റ്റിൽ കാണുന്ന ഒരു തടിപ്പാണ്. ഒരു ചെറിയ തടിപ്പ് മുഴയായിട്ട്, ചെറിയൊരു മുഴ അല്ലെങ്കിൽ തടിപ്പായിട്ട് കാണുമ്പം അതിനെ നമ്മൾ എപ്പോഴും സംശയത്തോടെ നോക്കണം. പിന്നെ ഉള്ളുണ്ടാകുന്ന ഒരു സിംപ്റ്റം കൂടി നമ്മൾ കാണുന്നത് നിപ്പിളിലേക്കൂടെ ഡിസ്ചാർജ്, നമ്മൾ മുലക്കണ്ണിലേക്കൂടെ കുറച്ച് ബ്ലഡി ഡിസ്ചാർജ്, ബ്ലഡായിട്ട് വരുന്ന ഒരു ഡിസ്ചാർജ്. ഇത് രണ്ടുമാണ് ഏറ്റവും കോമൺ കാണുന്ന സിംപ്റ്റം. കുറച്ചും കൂടി കൂടിപ്പോയാൽ നമുക്ക് കുറച്ചും കൂടി വലിയ ബ്രസ്റ്റിൻ്റെ സൈസിൽ മാറ്റം വരാം, സ്കിന്നിൻ്റെ മേലെ തൊലിപ്പുറത്ത് കുറേ ചേഞ്ചസ് വരാം, അതേപോലെ കക്ഷത്തിൽ ആക്സില എന്ന് പറയുമ്പോൾ ആംപിറ്റിൽ കുറച്ച് കരടുകൾ വരാം, ഇതൊക്കെ ഇതിൻ്റെ സിംപ്റ്റംസ് ആവാം. ചിലപ്പം കൂടുതൽ നീര് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബ്രസ്റ്റിൽ ഒരു ഓറഞ്ച് പീൽ അപ്പിയറൻസ് പോലെ ഒരു നീര് വന്നിട്ട് കാണാൻ സാധിക്കും. പക്ഷേ ഇങ്ങനത്തെ ഒരു മുഴ കണ്ടാൽ ഒരു രോഗിയായാലും നമുക്ക് എന്തെങ്കിലും ഒരു സംശയം തോന്നിയാൽ നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് തിങ്കിങ്, എന്ത് മുഴ കണ്ടാൽ എത്ര ചെറുതായാലും ഏത് പ്രായത്തിലായാലും നമ്മളതൊരു കൺസേൺ ഒരു ഡോക്ടറെ കാണിക്കണം. ഇത് കാണിച്ചു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്ന സിംപ്റ്റം നമ്മളൊരു ഫിസിക്കൽ എക്സാമിനേഷൻ എന്ന് പറയും. നമുക്ക് കറക്റ്റായിട്ട് അത് നോക്കിക്കഴിഞ്ഞാൽ മുഴയുടെ ക്യാരക്ടറിസ്റ്റിക്സ് അനുസരിച്ച് നമുക്ക് പറയാൻ പറ്റും ഇത് പോസിബിലിറ്റി ഉണ്ടോ ഇല്ലയോ, ഇത് ക്യാൻസർ ആവാൻ സാധ്യത, സ്തനാർബുദം ആവാൻ സാധ്യതയുണ്ടോ ഇല്ലയോ. നമ്മൾ അങ്ങനെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്ക് ചെയ്യാനുള്ളത് അതിൻ്റെ ഒരു ബയോപ്സി എന്ന് പറയുന്നത്, ഒരു നീഡിൽ ബയോപ്സി, ചെറിയൊരു ടിഷ്യൂ ഡയഗ്നോസിസ്, അത് ക്യാൻസർ ആണോ അല്ലയോ എന്ന് കൺഫേം ചെയ്യാൻ ലോക്കൽ അനുസരിച്ച് ചെയ്യാൻ പറ്റുന്ന എളുപ്പത്തിലൊരു ടെസ്റ്റാണ് ഒരു നീഡിൽ ബയോപ്സി. നീഡിൽ ബയോപ്സി ചെയ്യുന്നതിൻ്റെ മുമ്പേ നമ്മൾ ബ്രസ്റ്റിൻ്റെ ഒരു സ്പെഷ്യൽ എക്സ്റേ ചെയ്യും, മാമോഗ്രാം എന്ന് പറഞ്ഞിട്ട്. മാമോഗ്രാം എന്ന് പറഞ്ഞൊരു എക്സ്റേ ആണ് നമ്മൾ ചെയ്ത് ഇങ്ങനത്തെ ലംപ് മുഴകളുള്ളത് കുഴപ്പമുള്ള മുഴകളാണോ കുഴപ്പമില്ലാത്ത മുഴകളാണോ. മാമോഗ്രാമിൽ അത് സംശയാസ്പദമാണെങ്കിൽ നമ്മളൊരു നീഡിൽ ബയോപ്സിയും കൂടി ചെയ്യും. അപ്പോൾ മാമോഗ്രാം, നീഡിൽ ബയോപ്സി, ഫിസിക്കൽ എക്സാമിനേഷൻ, ഇത് മൂന്നും ചെയ്ത് കഴിഞ്ഞാലേ നമുക്കിത് ഒരു സ്തനാർബുദമാണോ ക്യാൻസർ ആണോ ഇല്ലയോ എന്നുള്ളൊരു നിർണയത്തിൽ എത്താൻ സാധിക്കുള്ളൂ. സ്തനാർബുദം കണ്ടുപിടിച്ചാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തുവാന്ന്, നമ്മളിങ്ങനെ ഒരു ഡയഗ്നോസിസ് വന്നു കഴിഞ്ഞാൽ ഒരു ആദ്യം കേൾക്കുമ്പോൾ വലിയൊരു വിഷമമായിരിക്കും. പക്ഷേ ഒന്ന് മനസ്സിലാക്കേണ്ടത് നമ്മളെ ക്യാൻസറുകളിൽ ഒന്ന് ക്യൂർ ചെയ്യാൻ പറ്റുന്ന ഓൾമോസ്റ്റ് ഇപ്പം പാശ്ചാത്യ രാജ്യങ്ങളിൽ 10 പേരിൽ 9 പേരും ബ്രസ്റ്റ് ക്യാൻസർ വന്നാൽ ഫുൾ ക്യൂർഡ് ആവും. ഇന്ത്യയിൽ അതിൻ്റെ കളവ് കുറച്ചും കൂടി ചെറുതാണ്. ഇപ്പോൾ ഒരു ഓൾമോസ്റ്റ് ഒരു 10 പേരിൽ 6 പേര് ഇപ്പം 6 or 7 പേരെ നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റുന്നുള്ളൂ. എന്നാലും 2 or 3 പേരിൽ നമുക്കത് ക്യൂർ ചെയ്യാൻ പറ്റാതെ ആവുന്നു. കാരണം എന്തുകൊണ്ടാണ്, ഇത് വരുന്ന സ്റ്റേജും നമ്മൾ ട്രീറ്റ്മെൻറ്റ് ശരിക്കും എടുക്കാത്തതുകൊണ്ടാണ്. ഏർലി സ്റ്റേജിൽ കണ്ടുപിടിച്ചാൽ ഓൾമോസ്റ്റ് 90% നമുക്ക് ഷുവറായിട്ട് ക്യൂർ ചെയ്യാൻ പറ്റും. ഏർലി സ്റ്റേജ് കണ്ടുപിടിക്കുമ്പോൾ മുഴ ചെറുതായിരിക്കുമ്പോൾ തന്നെ കണ്ടുപിടിച്ചാൽ നമുക്കിതിനെ ട്രീറ്റ് ചെയ്ത് സുഖമായിട്ട് മാറ്റാൻ പറ്റും. ട്രീറ്റ്മെൻറ്റ് എന്തുവാണ്, ഇതിൻ്റെ അകത്ത് കുറേ വശമുണ്ട്. ഒന്ന്, നമുക്ക് സർജറി വേണ്ടി വരും. സർജറി എന്ന് പറയുന്നത് ഒരു ഓപ്പറേഷനാണ്. നമ്മൾ ഓപ്പറേഷൻ ചെയ്ത് ആ മുഴ എടുത്തു കളയണം. ഒരു ചെടി എടുക്കുന്ന പോലെയാണ്. നമ്മൾ ഒരു ചെടി എടുക്കുമ്പോൾ ചുറ്റുമുള്ള മണ്ണോടെ എടുത്താലേ അതിൻ്റെ വേര് വരുള്ളൂ. അതേപോലെ ആ മുഴ മാത്രം എടുത്താൽ പോലെ അതിൻ്റെ ചുറ്റുമുള്ള കുറച്ച് നോർമൽ ടിഷ്യൂ കൂടി എടുത്താലേ നമുക്കിതിൻ്റെ ഫുൾ വേരോടെ എടുത്ത് കളയാൻ പറ്റുള്ളൂ. ഇത് ചെയ്യുമ്പോൾ നമ്മൾ കക്ഷത്തിലേക്ക് വേറെ എവിടെയെങ്കിലും സ്പ്രെഡ് ചെയ്തിട്ടുണ്ടോ അതും കൂടി നോക്കും. നമ്മളൊരു കക്ഷത്തിലെ ഗ്ലാൻസിന് വേണ്ടി ഒരു സ്പെഷ്യൽ ടെസ്റ്റ് ചെയ്ത് അത് എടുത്ത് അതും ടെസ്റ്റിന് വിടും. അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ സ്റ്റേജ് കണ്ടുപിടിക്കുന്നത്. ഏർലി സ്റ്റേജ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റേജ് ആണെന്ന്, സെക്കൻഡ് സ്റ്റേജ് ആണെങ്കിൽ ചിലപ്പോൾ നമുക്ക് സർജറി കൊണ്ട് മാത്രം തന്നെ ഒരു 80% ആൾക്കാരും ക്യൂർ ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ ഒരു വിത്ത് ശരീരത്തിൽ എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അതിനെ നശിപ്പിക്കാനാണ് നമ്മൾ ഈ ബാക്കിയുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത്. അതിനെയാണ് നമ്മൾ കീമോതെറപ്പി അല്ലെങ്കിൽ ഹോർമോൺ തെറപ്പി അല്ലെങ്കിൽ ആൻറ്റിബോഡീസ് എന്ന് പറഞ്ഞ ട്രീറ്റ്മെൻറ്റ് വേണ്ടി വരുന്നത്. എല്ലാവർക്കും ഇത് ആവശ്യമല്ല, പക്ഷേ അത് സ്റ്റേജ് അനുസരിച്ചിട്ട് ചിലവർക്ക് ആവശ്യം വരും. കീമോതെറപ്പി എന്ന് പറയുന്നത് നമ്മളൊരു ഇഞ്ചെക്ഷനാണ്, ഒരു 3 ആഴ്ചയിലൊരിക്കൽ കൊടുക്കുന്ന ഒരു ഇഞ്ചെക്ഷൻ, ഒരു 4 or 6 ഇഞ്ചെക്ഷൻ വേണ്ടി വരും. അതേപോലെ ചിലവർക്ക് ഹോർമോൺസ് പോസിറ്റീവ് ക്യാൻസർ ആണെങ്കിൽ നമുക്കൊരു ടാബ്ലറ്റ് ഉണ്ടാവും, ഹോർമോൺ ടാബ്ലറ്റ്സ്. ഇത് ഡെയിലി ഒരു ടാബ്ലറ്റ് കഴിക്കാനുണ്ടാവും, ഒരു 5 വർഷം വരെ കഴിക്കാനുണ്ടാവും. ഇത് ചെയ്താൽ നമുക്ക് ക്യാൻസർ അസുഖം ഫുള്ളായിട്ട് മാറ്റാൻ പറ്റും. കീമോതെറപ്പി എടുക്കുമ്പം ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം സ്ത്രീകൾക്ക് സംബന്ധിച്ചോളം കുറേ കീമോതെറപ്പിക്ക് മുടി കൊഴിച്ചുള്ളൊരു ഒരു വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇതും
പെർമനൻ്റ് അല്ല, 100% മുടി തിരിച്ച് വരും. അതാണ് ഒന്ന് മനസ്സിലാക്കേണ്ടത്. മുടി 100% കുറേ പേര് എന്നോട് ചോദിക്കാണ്ട് മുടി പോവാത്തൊരു കീമോതെറപ്പി കൊടുത്തൂടെ, എന്തിനാണ് നമുക്ക് മുടി പോകുന്നത്? പക്ഷേ എല്ലാ കീമോതെറപ്പി എല്ലാ ക്യാൻസറിലും എഫക്റ്റീവ് ആവില്ല. ഇത് ആൻറ്റിബയോട്ടിക്സിൽ പോലെയാണ്, എല്ലാ ആൻറ്റിബയോട്ടിക്സും എല്ലാ ഇൻഫെക്ഷനും വർക്ക് ചെയ്യില്ല. ചില ആൻറ്റിബയോട്ടിക്സ് സ്പെസിഫിക് ആയിട്ട് വേണം. അപ്പോൾ ചില കീമോതെറപ്പി ഇപ്പോൾ ഓരോ ക്യാൻസറിന് വർക്ക് ചെയ്യുന്നത് അതിൻ്റെ സൈഡ് ഇഫക്റ്റ് ആയിട്ട് മുടി കൊഴിച്ചൽ ഉണ്ടാവാം. പക്ഷേ ആ മുടി 100% തിരിച്ചു വരും. ഇതെല്ലാം ഒരു താൽക്കാലികമാണ്. 3-4 മാസത്തിനുള്ളിൽ നമ്മളെല്ലാം തിരിച്ചു വരും മുടിയൊക്കെ. അപ്പോൾ നമ്മൾ അതിനെ പേടിച്ചിട്ട് അതിനെ പിന്നെ പ്രിവെൻറ്റ് ചെയ്യാൻ ചില വഴികളുണ്ട്. നമ്മൾ ഐസ് ക്യാപ്പും ഇങ്ങനത്തെ വെക്കുന്ന കുറേ ടെക്നിക്സ് ഉണ്ട്. പക്ഷേ അതെല്ലാം 100% സക്സസ്ഫുൾ ആവണം എന്നില്ല. ബ്രസ്റ്റിൻ്റെ സർജറി എന്ന് പറയുമ്പോൾ നമുക്ക് ആ മുഴ മാത്രം എടുത്തിട്ടും ചെയ്യാം, ഫുൾ ബ്രസ്റ്റ് എടുത്തിട്ടും ചെയ്യാം. ചിലവർക്ക് ബ്രസ്റ്റ് പോകുന്നതിൽ ഭയങ്കര വിഷമം ഉണ്ടാവാം, ചിലവർക്ക് ബ്രസ്റ്റ് അവിടെ വെച്ചാൽ ഭയങ്കര ടെൻഷനാണ്. പക്ഷേ ബ്രസ്റ്റ് എടുക്കുന്നതുകൊണ്ടോ എടുക്കാതിരിക്കുന്നതുകൊണ്ടോ രണ്ട് രീതിയിലും സർജറി ചെയ്യാൻ പറ്റും. ബ്രസ്റ്റ് എടുത്തിട്ട് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. നമ്മൾ ആ മുഴ മാത്രം എടുത്തിട്ട് ബാക്കി ബ്രസ്റ്റിന് റേഡിയേഷൻ കൊടുക്കാം, അല്ലെങ്കിൽ ഫുൾ ബ്രസ്റ്റ് എടുത്തിട്ട് നമുക്ക് പ്ലാസ്റ്റിക് സർജറി ചെയ്ത് പുതിയ ബ്രസ്റ്റ് ഉണ്ടാക്കാം. അല്ലെങ്കിൽ ചിലവർക്ക് നമുക്ക് ബ്രസ്റ്റ് എടുത്തു കഴിഞ്ഞാലും സർജറി പ്ലാസ്റ്റിക് സർജറി ചെയ്യാതെ തന്നെ ആർട്ടിഫിഷ്യൽ ബ്രസ്റ്റ് ഉപയോഗിച്ചിട്ട് വലിയ കുഴപ്പമില്ലാതെ നോർമൽ ഡ്രസ്സ് ഇട്ടിട്ട് നോർമൽ ലൈഫ് സ്റ്റൈലിൽ നടക്കാൻ പറ്റും. പക്ഷേ ട്രീറ്റ്മെൻറ്റ് നമ്മൾ എത്രത്തോളം വൈകിക്കുന്നു ഇത് കണ്ടുപിടിക്കാൻ, അതിനനുസരിച്ചിട്ട് കോസ്റ്റും അതിൻ്റെ അനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് ലെങ്ത്തും കൂടാൻ സാധ്യതയുണ്ട്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ഹാവ് എ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഓൾസോ. കാരണം പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആയാലും നമ്മുടെ ബോഡിയുടെ ഇമ്മ്യൂണിറ്റി അതുപോലെ ഇമ്പ്രൂവ് ആവും, അതുപോലെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഔട്ട്കംസ് വിൽ ബി ബെറ്റർ. So always look to have treatment aanu endenna adine or positive kandupidichal namukku treatment cheythu ee asugathine sugamayittu neridan pattu. സ്തനാർബുദത്തിൽ നമ്മൾ വേറെ കണ്ടുവരുന്ന ഒരു ട്രീറ്റ്മെൻറ്റ്, ഒരു പ്രോബ്ലം ഞാൻ കണ്ടുപിടിക്കുന്നു. നമുക്ക് എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ റിസൾട്ട്സ് അത്ര പാശ്ചാത്യ രാജ്യത്ത് കാണുന്നത്? ഞാൻ പറഞ്ഞ പോലെ 10-9 പേരും ക്യൂർഡ് ആവും, ഇവിടെ 10-6-7 പേരെ ക്യൂർഡ് ആവുന്നുള്ളൂ. എന്തുകൊണ്ട് നമുക്ക് അതേ പെർസെൻറ്റേജ് സക്സസ് കിട്ടാത്തത്? ട്രീറ്റ്മെൻറ്റ് ഇല്ലായ്മ കൊണ്ടല്ല. നമ്മൾ കണ്ടുവരുന്ന ഒരു പ്രവണത കണ്ടുവരുന്നത് വൺ ഇസ് ഡയഗ്നോസിസ് വരാൻ ലേറ്റ്. കാരണം നമ്മൾ സ്റ്റിഗ്മ ഉണ്ട് ഈ അസുഖത്തിനെ പറ്റിയിട്ടുള്ള ആൾക്കാരെ ഒരു ധാരണ മനസ്സിൽ, മുഴയുണ്ടെങ്കിലും അത് കാണിക്കില്ല, നേരത്തെ കുറേ വൈകിട്ടേ കാണിക്കുള്ളൂ. അപ്പോൾ നമ്മൾ കണ്ടുവരുന്ന സ്റ്റേജ് തന്നെ കുറച്ച് കൂടുതലാവുന്നുണ്ട്. അതേപോലെ കണ്ടു കഴിഞ്ഞാലും ട്രീറ്റ്മെൻറ്റിൽ കുറേ ഡിലേ വരുന്നു. കാരണം എന്തുകൊണ്ട്? കാരണം കുറേ ദൂരമാണ്, റേഡിയേഷൻ്റെ സെൻറ്റർ വളരെ ദൂരമാണ്, കീമോതെറപ്പിക്ക് ഫെസിലിറ്റീസ് ഇല്ല, അല്ലെങ്കിൽ സർജറി ചെയ്യാൻ എനിക്ക് ഡേറ്റ് കിട്ടാൻ കുറേ വൈകിപ്പോയി, ഇങ്ങനെ പറഞ്ഞ് കുറേ ഡിലേസ് വരുന്നുണ്ട് ട്രീറ്റ്മെൻറ്റിൽ. ഇങ്ങനെ വരുമ്പം നമ്മുടെ ട്രീറ്റ്മെൻറ്റ് ഔട്ട്കമ്മിനെ അത് ബാധിക്കും. അതേപോലെ കീമോതെറപ്പി ചിലവർ ഒരു ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് പിന്നെ ബാക്കി എടുക്കാതിരിക്കും. വേറൊരു പ്രവണത നമ്മൾ കാണുന്ന കുറേ പേര് ട്രീറ്റ്മെൻറ്റ് ഫുൾ എടുക്കില്ല. കുറേ പേര് എൻ്റെ അടുത്ത് വരുന്ന ട്രീറ്റ്മെൻറ്റ് അവർ വന്ന് ഇവിടെ ട്രീറ്റ്മെൻറ്റ് എടുത്തു പോയിട്ട് പിന്നെ അസുഖം തിരിച്ചു വന്നു. പക്ഷേ അവർ എന്ത് ട്രീറ്റ്മെൻറ്റ് എടുത്തു ആൾക്കാർ അറിയുന്നില്ല. ചിലപ്പോൾ അവർ കുറച്ച് ട്രീറ്റ്മെൻറ്റ് എടുത്ത് കാണും, സർജറി ചെയ്തു, റേഡിയേഷൻ ചെയ്തു, പക്ഷേ ബാക്കി കീമോതെറപ്പി എടുത്തില്ല. കാരണം കീമോതെറപ്പി എടുത്തിട്ട് ഈ ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാത്തതുകൊണ്ട് കുറേ പേര് ചിലപ്പം ഓൾട്ടർനേറ്റീവ് മെഡിസിൻസിൽ പോകുന്നുണ്ട്. ഓൾട്ടർനേറ്റീവ് മെഡിസിൻസ് ഞാൻ കുറ്റപ്പറഞ്ഞ് പറയുന്നല്ല, അത് ട്രീറ്റ്മെൻറ്റ് ചെയ്യാം. പക്ഷേ ഈ ട്രീറ്റ്മെൻറ്റും കംപ്ലീറ്റ് ആയിട്ട് എടുക്കൂ. ഈ ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ആയിട്ട് എടുത്താലേ നമുക്ക് ഇതിൻ്റെ ഫലം കാണുള്ളൂ. ഇതിൻ്റെ വേണ്ടി വരുന്ന ട്രീറ്റ്മെൻറ്റ്, കീമോതെറപ്പി വേണമെങ്കിൽ കീമോതെറപ്പി എടുക്കണം, റേഡിയേഷൻ വേണമെങ്കിൽ റേഡിയേഷൻ എടുക്കണം. കംപ്ലീറ്റ് ട്രീറ്റ്മെൻറ്റ് എടുത്താൽ മാത്രമേ നമുക്ക് ഈ അസുഖം ഫുള്ളായിട്ട് മാറ്റാൻ പറ്റുള്ളൂ. പക്ഷേ ഇങ്ങനെ ട്രീറ്റ്മെൻറ്റ് എടുത്താൽ ഓൾമോസ്റ്റ് 90% ആൾക്കാർക്കും നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റും.